സഞ്ചാരികളാൽ നിറയുകയാണ് ഹൈറേഞ്ചിലെ ഹൈഡൽ ടൂറിസം കേന്ദ്രങ്ങൾ. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ തുറന്നതും സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. ഹൈറേഞ്ചിന്റെ കുളിരു തേടിയെത്തുന്ന സഞ്ചാരികൾക്ക് ബോട്ടിംഗും ആസ്വദിക്കാം. തേക്കടി, മാട്ടുപെട്ടി, ആനയിറങ്കൽ, പൊന്മുടി എന്നിവിടങ്ങളിലെ ബോട്ടിംഗിനൊപ്പം ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ കൂടി തുറന്നതിനാൽ ഇവിടെയും ബോട്ടിംഗ് നടത്താം. രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇടുക്കി അണക്കെട്ടിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്രതിസന്ധിയിലായിരുന്ന ടൂറിസം മേഖല ക്രിസ്മസ് പുതുവത്സര നാളുകളിൽ തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന് ഇടുക്കി താലൂക്ക് ടൂറിസം സഹകരണ സംഘം പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ പറയുന്നു. ഇടുക്കി ഡാം ഇന്ന് മുതൽ ജനുവരി മാസം 16-ാം തീയതി വരെ സന്ദർശകർക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ എടുത്തിട്ടുള്ള തീരുമാനം ഇടുക്കി മേഖലയിലെ ടൂറിസം രംഗത്ത് വലിയ ചലനമുണ്ടാക്കുന്ന തീരുമാനമാണ്. കോവിഡ് മൂലം പ്രതിസന്ധിയിലായിരുന്ന ടൂറിസം മേഖല ഉണരുന്നതിനും നമ്മുടെ ഈ പ്രദേശത്തെ വ്യവസായ മേഖല, വ്യാപാര മേഖല സജീവമാകുന്നതിനും ഈ തീരുമാനം ഇടവരുത്തിയിരുന്നു. സഞ്ചാരികളും സന്തോഷത്തിലാണ്. കൊറോണ കഴിഞ്ഞതിന് ശേഷം ഭീകരപേര് തുറന്നു നിറഞ്ഞപ്പോൾ വന്നതാണ്. വളരെ നല്ല വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസകരമായൊരു അനുഭവമാണ് ഉണ്ടായത്. കുട്ടികൾക്കും തന്നെ ബോട്ടിങ്ങൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. 3 ഉൾപ്പെടെയുള്ള മേഖലകൾ കൊടും തണുപ്പിൽ അമരുമ്പോൾ കൂടുതൽ സഞ്ചാരികളാണ് ഹൈറേഞ്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സമീർ വഴങ്ങോട്, കൈരളി ന്യൂസ്, ഇടുക്കി.